ആകാശയാത്രയിൽ ആശങ്ക ഒഴിയുന്നില്ല. 24 മണിക്കൂറുടെ 85 വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, തുടർച്ചയായി എത്തുന്ന ഈ ഭീഷണി സന്ദേശങ്ങൾ, അത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, സർവീസുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം, വിമാന കമ്പനികൾക്കുണ്ടാവുന്ന ഭീമമായ നഷ്ടം, ഇതിനൊക്കെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അതീവ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടെങ്കിലും കർശനമായ ചില നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിലും ഇന്നും സമാനമായ രീതിയിൽ വലിയ എണ്ണത്തിൽ ഭീഷണികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്താണ് ഇന്ന് ഈ ഭീഷണികളുമായി ബന്ധപ്പെട്ട്, ഇന്ന് വന്ന ഭീഷണികളുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്തെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് വിമാന കമ്പനികളോ കേന്ദ്രമോ കടക്കുന്നുണ്ടോ വിനീത? തീർച്ചയായും റിജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ സന്ദേശങ്ങളിൽ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനം. കാരണം കേന്ദ്ര ഏജൻസികളടക്കം സംയുക്തമായി ഇക്കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ വ്യോമയാന മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്, യാത്രക്കാർ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല, അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നിൽ ഈ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നവരെ കണ്ടെത്തുകയും അവർക്ക് യാത്രാവിലക്കുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ അവർക്കെതിരെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85 വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് വിമാനങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ടായത്. ഇതിൽ വിസ്താരയുണ്ട്, അകാസയുണ്ട്, ഇൻഡിഗോയുണ്ട് എന്നിങ്ങനെ 20 വിമാനങ്ങൾക്ക്, ഇൻഡിഗോയുടെ 20 വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അകാസയുടെ 25 വിമാനങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ പെട്ടെന്ന് ഭീഷണി സന്ദേശം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിമാനങ്ങൾ അടിയന്തരമായി മറ്റു പല സ്ഥലങ്ങളിലേക്ക് ലാൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പിന്നീട് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 600 കോടി രൂപയുടെ ഒരു നഷ്ടമാണ് ഈ വിമാന കമ്പനികൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക കണക്കുകൾ. വിനീത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്.